ദിലീപിന്റെ പറക്കും തളിക നായിക നിത്യദാസ് വീണ്ടും കേരളത്തിൽ വിവാഹിതയായി ഓരോ യോഗം ദിലീപിന്റെ നായികയായി പറക്കും തളികയിലൂടെ മലയാളികൾക്ക് മുന്നിലെത്തിയ നടിയാണ് നിത്യദാസ് ഹിറ്റ് സിനിമകളുടെ ഭാഗമായിരുന്ന നടി പിന്നീട് അഭിനയം ഉപേക്ഷിച്ച് പോയി നോർത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് നിത്യ അഭിനയത്തിൽ നിന്നും പിന്മാറുന്നത് ശേഷം റീൽസ് വീഡിയോയുമായിട്ടാണ് നടി തിരിച്ചെത്തിയത് മകൾ നൈനയുടെ കൂടെയുള്ള വീഡിയോ വൈറൽ മുതൽ നിത്യയെക്കുറിച്ചുള്ള വിശേഷങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ഇപ്പോഴിതാ നടി രണ്ടാമതും വിവാഹതയായി എന്ന രസകരമായ കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് മുമ്പ് വിവാഹം കഴിച്ചത് തന്റെ ഇഷ്ടപ്രകാരമല്ലായിരുന്നു എന്നുള്ള പരിഭവം നടി പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു വിമാനത്തിൽ വെച്ച് കണ്ടുമുട്ടിയ വിക്കിയുമായി പ്രണയവിവാഹമായിരുന്നു നിത്യദാസിന്റേത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ചടങ്ങുകൾ നടത്തിയെങ്കിലും താൻ ആഗ്രഹിച്ചതുപോലൊരു വിവാഹം ആയിരുന്നില്ല താലി പോലും അവരുടെ രീതിയിലുള്ള മംഗല്യസൂത്രയായിരുന്നു മാത്രമല്ല പുടവ കൊടുക്കുന്നതാണ് നമ്മുടെ രീതിയിലെ കല്യാണം അവർ അന്ന് പുടവ കൊണ്ടുവരാനും മറന്നു നെറ്റിയിൽ സിന്ദൂരം തൊടാനും ഇല്ല അത് ലിപ്സ്റ്റിക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു മൊത്തത്തിൽ അലങ്കോലമായൊരു കല്യാണമായിരുന്നു തന്റേതെന്ന് നിത്യ പറയുന്നു ആഗ്രഹിച്ചതുപോലൊരു വിവാഹമേ ആയിരുന്നില്ലെന്നും ഞാനും എൻ്റെ എന്ന പരിപാടിയിൽ വെച്ചാണ് നിത്യ അത് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ നിത്യ രണ്ടാമതും വിവാഹം കഴിച്ചിരിക്കുകയാണ് ഈ പരിപാടിയുടെ ഗ്രാൻഡ് ഫിനാലയുടെ മുന്നോടിയായി നടിയുടെ ഭർത്താവും മക്കളുമൊക്കെ വേദിയിലേക്ക് എത്തിയിരുന്നു വിക്കിക്ക് മലയാളം കാര്യമായി അറിയില്ലെങ്കിലും നിത്യയുടെ ആഗ്രഹപ്രകാരം കേരളത്തിലെ താലി കെട്ടണമെന്ന് പറയുകയായിരുന്നു ഇതിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ഭർത്താവ് വിക്കിക്ക് മലയാളം അറിയുമോ എന്ന ചോദ്യത്തിന് കുറച്ചു അറിയാമെന്ന് കളിയാക്കിക്കൊണ്ട് നടി പറയുന്നു ശേഷം നിത്യയ്ക്കൊരാഗ്രഹമുണ്ടെന്നും ഈ വേദിയിൽ വെച്ച് നടത്തണമെന്നും സംവിധായകൻ ജോൺ ആന്റണിയാണ് പറയുന്നത് കേരള സ്റ്റൈലിൽ നിത്യെ താലി കെട്ടണമെന്നും അവളുടെ ആഗ്രഹമാണെന്നും ജോണി പറയുന്നു അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിനൊടുവിൽ നിത്യെ ഭർത്താവ് വിക്കി താലിയണിയിക്കുകയാണ് ഇതിനെല്ലാം സാക്ഷിയായി നടിയുടെ രണ്ട് മക്കളും വേദിയിൽ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി